പ്രിൻസ് ശിവാർത്തിൻ്റെ സിനിമയാണ്. സിനിമ ഞാൻ കാണണമെന്ന് വിചാരിച്ചിന്, പക്ഷേ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു വന്നിട്ടൊക്കെ കാണാം. അങ്ങനെ ഇപ്പോൾ കണ്ടതായാലും അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്, അധികം നീട്ടി വലിക്കുന്നൊന്നുമില്ല. ഈ സിനിമ കണ്ടപ്പോൾ, അതായത് ട്രെയിലർ കണ്ടപ്പോൾ, എനിക്ക് ഈ സിനിമ ആദ്യമായിട്ട് കാണണം തോന്നി. കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. ആ ഒരു കാസ്റ്റിംഗ്, ശിവാർത്തിൻ പ്ലസ് സത്യരാജ് കോംബോ, അനുദീപ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമേനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തതിൻ്റെ യൂട്യൂബിലുണ്ടാവും. ഓരോ ഇൻ്റർവ്യൂസ് ഈ സിനിമേനേക്കാളും ശരിക്കും ഫണ്ണ. അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ സിനിമയിലെ നടി മറിയ റിയബോ ഷക്ക, അങ്ങനെ പറഞ്ഞിട്ടൊരു വലിയ പേരാണ്, നമുക്ക് മറിയ എന്ന് പറയാം. ഈ മറിയ എന്ന് പറയുന്ന ഈ നടി ശരിക്കും ഒരു ഉക്രൈനിയൻ ഗേളാണ്. ഉക്രൈനെ നമുക്കറിയാം, ഉക്രൈനിലും റഷ്യക്കും ഇപ്പോൾ വാറാണ്. അപ്പോൾ വാർ സിറ്റുവേഷൻ ഇനിയും അവസാനിച്ചില്ല. ന്യൂസൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ എന്താ, ഓർക്ക് ടി ആർ പി കിട്ടാത്തതുകൊണ്ട് ഓർ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കില്ല. പക്ഷേ ശരിക്കും ഉക്രൈനിയൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയാം. ഭയങ്കര കഷ്ടപ്പാടിലൊക്കെയാണ് ഇപ്പോഴും ആ റഷ്യൻ്റെ ഒരു ഇതിൽ നിന്ന് മുഴുവനായിട്ട് മാറാത്തൊരു പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വാർ സിറ്റുവേഷനിൽ ഇവരെന്താ പറയുക, ഈ വാറിനെ വാറൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഈ ഹീറോയിൻ ഈ സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഈ വാർ സിറ്റുവേഷനിൽ ഹീറോയിൻ കുടുങ്ങിയില്ല. അപ്പോൾ ഇവർ ഈ സിനിമ എടുക്കുന്ന ടൈമൊക്കെ അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ സിനിമ എടുക്കപ്പെടുന്നത്. അപ്പോഴെനിക്ക് ഈ സിനിമേനോട് എന്താ വെച്ചാൽ, ഈ സിനിമ എങ്ങനെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹീറോയിന് കുറച്ചും കൂടി റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ട്, മറിയ എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടി റെക്കഗ്നൈസേഷൻ കിട്ടി വേറെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യമായിരുന്നു. കാരണം അവർക്ക് തിരിച്ചു പോരാ, അവർ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല, അവിടേക്ക് എവിടെയും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഹീറോയിൻ. അപ്പോൾ ഞാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ സിനിമ വിജയിച്ച അത്യാവശ്യം കൊള്ളായിരുന്നു. ആ ഹീറോയിന് വേണ്ടിയിട്ട് സിനിമ ഇറങ്ങി, ഭയങ്കര ഹേറ്ററഡാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ആ ഹേറ്ററഡ് കിട്ടിയത്? നമുക്ക് കാണുന്ന ഒരു കോമഡി ഫിലിമിന് അങ്ങനത്തെ ഹേറ്ററഡ് കിട്ടണമെങ്കിൽ സിനിമ കണ്ടെങ്കിൽ കുറച്ച് കുഴപ്പങ്ങൾ തോന്നി. ആ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ, സിനിമയിലെ കളർ ടോണ് എന്താ വെച്ചാൽ ഒരുമാതിരി കളർ ടോൺ, ഈ സിനിമയ്ക്ക് തീരെ ആക്റ്റ് ആവുന്നില്ല. ഭയങ്കര ബ്ലീച്ചിങ്, എങ്ങനെ പറയുക, ഭയങ്കര അടിക്കണ മാതിരത്തെ ഒരു കളർ ടോൺ. എനിക്ക് എന്തോ ഒരു ഭയങ്കര കുത്തനായി, ഫുൾ ബൾബ് വിട്ര ഞാൻ വീഡിയോ എടുക്കാൻ പോകാന്ന് പറയുന്ന ഒരു ഓവർ വെളിച്ചോ, ആ ഒരു കളർ ടോണാണോ, ആ എന്താ ലൈറ്റിങ്, പിന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽനെസ് ഭയങ്കരമായിട്ട് തോന്നും ചില സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനത്തെ ഇത് അത് സെറ്റാണെന്ന് തോന്നുന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്തോ ഒരു ആർട്ടിഫിഷ്യൽനെസ് ഇങ്ങനെ ഫീലായി കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ പ്രശ്നം എന്ന് പറയാനില്ല, ഒരു ഈസ്റ്റർ എഗ് എന്ന് വേണേൽ പറയാം. നമ്മളെ ഈ സിനിമയുടെ ഡയറക്ടർ അനുദീപ്, എന്താ പറയുക, ഭയങ്കര ഇൻസ്പയർഡായിന്ന് തോന്നുന്നു. അനുദീപിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് ശിവകാർത്തികേയനും മറ്റേ സത്യരാജൊക്കെ ഇടക്കിയിടുന്ന ഷർട്ട്സിലൊക്കെ എന്താ പറയുക, അനുദീപ് അങ്ങനെയാണ്, ഫുൾ കൈ ഫുൾ ഹാൻഡ് ഷർട്ട് ഫുൾ ഹാൻഡായിട്ട് തന്നെ ഇടും, മടക്കൊന്നുമില്ല. അതേപോലെ തന്നെ മോസ്റ്റ് ചില സീക്വൻസിലൊക്കെ ശിവകാർത്തിയെ ഫുൾ ഹാൻഡ് ഷർട്ട് ഇടുമ്പോൾ എന്താ പറയുക, ശിവകാർത്തിയെ ഫുൾ ഹാൻഡും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിടും അനുദീപിനെ പോലെ തന്നെ. അത് അനുദീപിൻ്റെ ടച്ചായിരിക്കും നല്ല. എനിക്ക് എന്താ പറയുക, അത് കുറ്റം പറയാനൊന്നുമില്ല, ഒരു രസമുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ തന്നെ ഒരു കോമഡിയൊക്കെ എന്താ പറയുക, ഒരു 10 കോമഡീൻ്റെ ഒരു 3 കോമഡിയേ വർക്കൗട്ട് ആവുന്നുള്ളൂ. ഒരു സ്റ്റോറിക്ക് വലിയ ബേസില്ല. വില്ലൻ പ്രേംജി, പ്രേംജിനൊന്നും പറയണ്ട, തമിഴ് സിനിമയിൽ ഇത്രയും കാലം കോമഡി ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് വന്ന് വില്ലനിസം കാണിക്കും, അതാ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ പ്രോബ്ലം ഉണ്ട് ഈ സിനിമയ്ക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര അത്യാവശ്യം എന്താ പറയുക, ശിവകാർത്തികേയൻ ഫാൻ ആണെങ്കിൽ ഒരു വട്ടം കാണാമെന്ന് തോന്നി. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളൊരു നോർമൽ ഓഡിയൻസാണ്, സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് കാണുകയാണ്, എനിക്കൊരു സിനിമ വെറുതെ ഒന്നും ഞാൻ കാണില്ല, അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാണ്ടിരിക്കുന്നതല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ്. പക്ഷെ എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കാണാത്ത, പക്ഷേ ഈ സിനിമയിലുള്ള പ്ലസ് എന്ന് വെച്ചാൽ എനിക്ക് ഇത് എന്തായാലും പറയണം തോന്നി, ഈ സിനിമയിൽ ആരും എന്താ പറയുക, ബോഡി ഷെയ്മിങ് പറഞ്ഞിട്ടുള്ള കോമഡിയോ, അതായത് നമ്മൾ പൊതുവെ ഒരു തമിഴ് കോമഡി സിനിമ എന്ന് പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ ബോഡി ഷെയ്മിങ്ങോ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു പേരിൽ ചെറിയ ബോഡി ഷെയ്മിങ് വരും. ഈ സിനിമയിൽ അങ്ങനത്തെ ബോഡി ഷെയ്മിങ് സംഭവങ്ങളൊന്നുമില്ല, അതൊരു പ്ലസ്സാണ് ഈ സിനിമയിൽ, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ സിനിമ വിജയിക്കാതെ പോയത് അങ്ങനെ സംഭവിച്ചു പോയി. എനിക്കും വലിയ രീതിയിൽ കുഴപ്പമില്ല, കണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ ശിവകാർത്തിന് ഇഷ്ടമാണ് ഒരു വട്ടമൊക്കെ കാണാം, മോശമൊന്നുമില്ല. പക്ഷേ വലിയ ടോപ്പ് പടമല്ല, ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഒരു ഫീലിംഗ്. അതൊക്കെ തന്നെ റിവ്യൂ, അടുത്ത റിവ്യൂ കാണുന്നവരെ. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് രസമുണ്ട്, പാട്ടൊക്കെ. പിന്നെ ഈ തമന്നെ ഭയങ്കര കോപ്പി കോപ്പി എന്ന് പറയുന്നുണ്ട്, തമനാണ് സിനിമയ്ക്ക് മ്യൂസിക് ഭയങ്കര കോപ്പിയുടെ കോപ്പിയുടെ എന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത് വിജയിൻ്റെ വാരിസ് സിനിമയ്ക്ക് മൂപ്പരാണ് വോയിസ് അല്ല, വോയിസ് അല്ല മ്യൂസിക്. അപ്പോൾ ആ മ്യൂസിക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പം ഇന്നലെ പാട്ട് വന്നിന് രഞ്ജിതമേ രഞ്ജിത, പാട്ട് ഭയങ്കര എനിക്ക് ലേശം ആവറേജ് ആയിട്ടാണ് തോന്നി. കുഴപ്പമില്ല, കേൾക്കാൻ കേട്ട് കേട്ട് വരുമ്പോൾ ഏത് പാട്ടാണെങ്കിലും ഇഷ്ടമാവുള്ളൂ, അങ്ങനെ ആവരുത്.
പാട്ട് കുഴപ്പമില്ല, പാട്ട് രസമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പാട്ടും ടോപ്പായാൽ മതി ആസ് എ വിജയ് ഫാനായിട്ട് അവർ ആഗ്രഹമുണ്ട്. അപ്പം തമൻ്റെ ഇന്നലത്തെ ആ പാട്ട് തന്നെ ഒരു വരി കേട്ടപ്പോൾ ഞാൻ കേട്ട ഒരു പാട്ടുമായിട്ട് എനിക്കൊരു മാച്ചിങ് തോന്നിയിരുന്നു. അപ്പോൾ കോപ്പിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പ്രിൻസിലെ രണ്ട് പാട്ടുണ്ട്, ബിംബിലിക്ക് വില്ലാപ്പി എന്ന് പറഞ്ഞിട്ട് വെട്ടാരസുണ്ട്, പിന്നെ ജസിക്ക എന്ന് പറഞ്ഞിട്ട് ആ പാട്ടും കേൾക്കാൻ കൊള്ളാവുന്ന പാട്ടുകളിന്. ഇതൊക്കെ തന്നെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം. ഇപ്പം തന്നെ റിവ്യൂ കടലോളം കടന്നു പോകുന്നുണ്ട്. അടുത്ത റിവ്യൂ കാണുന്നവരെ ഒരു ബൈ.